Welcome back. I am here at the Trikkakara Kailasam Pet Resort. This is the Kailasam Pet Resort, Mr. Perumal's name is Kailasam. So, in this video, Perumal sir will introduce you. That's why Kailasam Pet Resort after a long time. I have a newborn baby. Very good, super. I was a breeder in 93. So, I have experience. So, I have very confidence. I have suggested a parent. I dog videos. Lab, golden retriever, beagle, rottweiler. This is common item. But in Kerala, rare type of breed videos. The Brazilian Mastiff. That is a guard dog, a powerful dog. South African Boerboel, South African Mastiff breed. These two breeds we will introduce this video. Kailasam Pet Resort is Marayura. We have a special request for this video. Brazilian Mastiff, South African Mastiff puppies here. We are going to do this video. So, the resort is Marayura. There are variety of breeds available. So, we are going to do this. So, and basically, I thought a guard dogs first ish. I was a dog. So, we have to go to the mood. We have to go to the mood. 60 to 70% of puppies are free to return. Because we have to handle them. We have to handle them. Our condition is a dog and a corno, and that is a particular moon election. Upon our breed in Vadacono, Vada Valati, ഞാൻ ഇത്ര ട്രാവലിലാണെങ്കിലും എൻ്റെ വീട് ഗാർഡ് ചെയ്യുന്നത് ആഫ്രിക്കൻ മാസ്റ്റിഫും ഫില ബ്രസീലും. ഞാൻ അവരെ കാണിച്ചു തരാം. ഇത് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാം. ഒരു വയസ്സുള്ള കൊച്ചിനും ഹാൻഡിൽ ചെയ്യാം, 80 വയസ്സുള്ള അമ്മയ്ക്കും ഹാൻഡിൽ ചെയ്യാം. ഇവർ അഗ്രസീവ് ആണെങ്കിൽ പോലും വീട്ടുകാരോടുള്ള അപ്രോച്ച് എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഈ ഒരു രണ്ട് ബ്രീഡിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളും കേരള ക്ലൈമറ്റ് പോലെയാണ്. വളരെ എന്താ പറയുക, നമ്മളുടെ ഒരു ഹ്യൂമിഡിറ്റി ലെവല്, നമ്മളുടെ ഒരു ചൂട്, തണുപ്പെല്ലാം ഇതേപോലെ മിക്സ്ഡ് ക്ലൈമറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. ബ്രസീലിയൻ മാസ്റ്റിഫിൻ്റെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ ഹെവി ഡോഗാണ്, എന്നാൽ ഭയങ്കര വണ്ണുള്ളൊരു ഡോഗല്ല. അപ്പോൾ അവൻ ഭയങ്കര ആക്റ്റീവായ ഒരു ഡോഗാണ്. ഗാർഡിങ്ങിന് ഒരു ബ്രസീലിയൻ മാസ്റ്റിഫിനെ അയച്ചു വിട്ടാൽ നമുക്ക് വണ്ടിയിൽ താക്കോൽ വെച്ചിട്ട് പോവാം, ആരും കൊണ്ടുപോകില്ല. അത്രയും നമുക്ക് റിലയബിൾ ആയ ഒരു ഡോഗ്. ആഫ്രിക്കൻ മാസ്റ്റിഫിനെ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ട് ബാർക്ക് ചെയ്യുള്ളൂ, പക്ഷെ നല്ല മസ്കുലറായി, കണ്ടാൽ ആരും കയറില്ല. എന്നാൽ അവൻ ഓവറായിട്ട് ഒച്ചപ്പാടും വെള്ളമൊന്നും ഉണ്ടാക്കില്ല. ഒരാൾ വന്ന് കയറ്റി തട്ടിയാൽ രണ്ട് കുര വരയ്ക്കും മിണ്ടാതിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്തമായ ക്യാരക്ടറുള്ള രണ്ട് ഡോഗ്സാണ്. അങ്ങനെയാണ് ഞാൻ ഈ രണ്ട് ഡോഗ്സിലേക്ക് വരുന്നത്. ഇപ്പം ടോട്ടൽ നമ്മൾ 33 ബ്രീഡ് ചെയ്യുന്നുണ്ടെങ്കിലും വെറൈറ്റി എന്ന് പറയാവുന്ന രണ്ട് ബ്രീഡാണ്. ഈ ബ്രസീലിയൻ മാസ്റ്റിഫ് ആണെങ്കിലും ആഫ്രിക്കൻ മാസ്റ്റിഫ് ആണ്. ഇപ്പോൾ ആളുകളിലേക്കൊക്കെ അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാൻ ധൈര്യപ്പെട്ട ആൾക്കാർ വരാറുണ്ട്. ഒരുപാട് പേര് ഇപ്പം ഞാൻ തന്നെ കുറഞ്ഞത് ഒരു 500-ൽ പരം പപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 10 വർഷം കാലഘട്ടം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രീഡ് വളർത്തുന്ന ഒരാൾ ഒരു ഗാർഡ് ഡോഗിനെ റെക്കമെൻഡ് ചെയ്യുന്നതാണെങ്കിൽ ഈ ബ്രീഡിനെ പറയും. അതാണ് അങ്ങനത്തെ സെയിലാണ് നമുക്കിതിൽ വരുന്നത്. പട്ടി എന്ന് പറയുമ്പോൾ രണ്ട് ഡോഗാ മുഖത്തേക്ക് വരും, ഓർമ്മയിൽ വരും. ഒന്ന് ജർമ്മൻ ഷെപ്പേർഡും ഒന്ന് ലാബ്രഡോർ. ഈ ലാബ്രഡോർ ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് ആർക്കും വളർത്തും. ഇതേപോലെ തന്നെയാണ് ബ്രസീലിയൻ മാസ്റ്റിഫും നമ്മുടെ ബോർബോൾ നോക്കിയാൽ. ഒരു ലാബിൻ്റെ സ്വഭാവം വീട്ടുകാരോട്, എന്നാൽ ഒരു റോട്ടിൻ്റെ സ്വഭാവം സ്ട്രേഞ്ചറോട്. അപ്പോൾ രണ്ടും കൂടെയുള്ള രണ്ട് വെറൈറ്റി ബ്രീഡ്സാണ്. അങ്ങനെയാണ് ഈ ഒരു ബ്രീഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ ബ്രീഡ് നെയിം ചോദിച്ച് പപ്പീസില്ലെങ്കിൽ പോലും അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ വരെ റെഡി ആയിട്ട് നിൽക്കുന്ന രണ്ട് ബ്രീഡ്സ്. ഇനി അധികം ലേറ്റ് ആക്കണ്ട, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെ കാണാനായിട്ട്. ഈ പറഞ്ഞിട്ടുള്ള ബ്രസീലിയൻ മാസ്റ്റിഫും അതേപോലെ ആഫ്രിക്കൻ മാസ്റ്റിഫിൻ്റെ അഡൽട്ട് ഡോഗ്സും ഇവിടെ ഉണ്ട്, പാരൻസും ഇവിടെ ഉണ്ട്. അവരുടെ അടുത്തേക്ക് പോകാനുള്ളൊരു ധൈര്യം എനിക്കില്ല. എന്നാലും ഈ വീഡിയോൻ്റെ എൻഡിലൊക്കെ ഞാൻ അവിടെ പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് അതിൻ്റെ പപ്പീസിനെയാണ്. സോ ആർ യു റെഡി? ഇതാരാണ് എൻ്റെ ഈ കയ്യിൽ കിടക്കുന്നത് നോക്കിക്കേ നിങ്ങൾ. ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മാസ്റ്റിഫ് അഥവാ ബോർബോൽ. അല്ലേ നമ്മളെ ലാബ് എങ്ങനെയാണോ അതേപോലെ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്രയും സ്നേഹമുള്ള ഒരു ഡോഗാണ് കേട്ടോ. എന്ന് കരുതി സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെയല്ല, സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് കളി മാറും. അല്ലേടാ? ഇവര് ടോട്ടലി 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോമൺ ആയിട്ട്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് ഈ ഒരു ഫോൺ കളർ, പിന്നെ ഒന്ന് ബ്രിൻഡൽ എന്ന് പറയുന്നത്, ബ്ലാക്ക് ബ്രിൻഡൽ, ലൈറ്റ് ബ്രിൻഡൽ. ഇത് ബ്രൗൺ ബ്രിൻഡലാണ്. ഇത് റെയർ കളറാണ്. ഇതാണ് കൂടുതലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കളർ. ഇതാണ് ഫോൺ വിത്ത് ബ്ലാക്ക് മസ്ക്. ഇതാണ് കൂടുതൽ കാണുന്നത്. ഇത് ഇത്തിരി റെയർ ആയിട്ടുള്ളതാണ്. ഇവരുടെ പാരന്റ്സിനെ നമ്മൾ എപ്പോഴും ബ്രീഡ് ചെയ്യുന്ന സമയത്ത് പാരന്റ് സ്റ്റോക്കിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പെറ്റ്സിന് ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരേ ഒരു ഫാം നമ്മളാണ്, വേറെ ആരും കൊടുക്കുന്നേ. കാരണം ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എടുക്കുന്ന ഒരു ഡോഗ് ജെനറ്റിക്കൽ ഗ്യാരണ്ടീഡാണ്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എന്തെങ്കിലും ഡോഗ് മേടിച്ചു. നമ്മൾ ഈ ഒരു അഷ്വറൻസ് ഒരു കസ്റ്റമറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടീനെ മേടിക്കുമ്പോൾ ഇല്ല ഒരു കുട്ടീനെ മേടിക്കുമ്പോൾ ഒരു ഭംഗി മാത്രമേ നോക്കൂ. പക്ഷേ ഒരു 6 months കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഹിപ്പിൻ്റെ പ്രശ്നം വരികയോ ഒരു ഡിസ്പ്ലേഷ്യ വരികയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഈ ഡോഗിനെ ഇവർക്ക് കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫ് ടൈം കെയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ് ഈ സ്ട്രീറ്റ് ഡോഗ്സ് ഇത്രയധികം വരുന്നത്. അപ്പോൾ ഇതിനെ ഡംപ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളൊരു കണ്ടീഷൻ വരും. നമ്മൾ കൊടുക്കുന്ന ഒരു പപ്പി ആ ഒരു അവസ്ഥ വരില്ല. വന്നാൽ നമ്മൾ ആ പപ്പീനെ റിട്ടേൺ എടുത്ത് അതേ ബ്രീഡ് സെയിം ഒരു പപ്പി റിട്ടേൺ കൊടുക്കും. അപ്പോൾ അത് ഇന്ത്യയിൽ നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ പാരന്റ്സ് പാരന്റ് സ്റ്റോക്ക് എല്ലാം നമ്മുടെ നോൺ ബ്രീഡിംഗ് മാത്രമേ നമുക്ക് കൊടുക്കുന്നുള്ളൂ, അല്ലാതെ ഇല്ല. നിങ്ങൾ ഇപ്പോൾ ഈ ആഫ്രിക്കൻ മാസ്റ്റിഫ് പപ്പീസിനെ എടുക്കാനായിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ പാരന്റ്സിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് വലുതാവുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇരിക്കുക എന്നുള്ളത്. സോ അതും കൂടി നമുക്ക് ഈ ഒരു കൈലാസം പെറ്റ് റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ നമുക്ക് അവരെ പാരന്റ്സിനെ എന്തായാലും കാണാം, കുറച്ച് വെയിറ്റ് ചെയ്യൂ. പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആളുകൾ വന്നിട്ട് വാങ്ങിക്കുമ്പം പപ്പീസിനെ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള ഒരു പപ്പീനെ എടുത്തിട്ടാണ് നോർമലായിട്ട് എല്ലാവരും പോകാറുള്ളത്. പക്ഷേ ഈ ഒരു ആഫ്രിക്കൻ മാസ്റ്റിഫിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിനുണ്ടാവുക? ഇവരുടെ ഹെഡ് ഭയങ്കര പ്രത്യേകതയാണ്. ഇവരുടെ നല്ല ഷോർട്ടായിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഹെഡാണ്. നമുക്കിപ്പോൾ റോട്ടിലൊക്കെ നമ്മൾ ആപ്പിൾ ഹെഡ് എന്ന് പറയും. പക്ഷേ അങ്ങനത്തെ ഒരു ബോക്സ് ഫേസ്. ഇപ്പോൾ ഈ ഒരു this structure is a rectangle box shape. This is a muscular puppies. Jimmy workout in the Vatella. This is a 60 days puppy. This puppy is 10 kg weight. This is a puppy ने गाड़ा भी पे निकम दोन dogs ने वीटी कोण्डा कोल्ला पशे नमले दिन adult टाइटला dogs ने videos का गाड़ा मन नमक पेड़ यानो यो bigger ना आना नला अपो अंगने इल्ला पेड़ चोंडी रिकिन्दा कोरे आले लंडा वाई केनो confusion अप आवरोड अंदा परायला नमक दाई एंडे example लड़का एंडा अम्मा की अम्बतंजो ऐसे परायोंड 84 का इन्हें 85 लेगी बोलूं यान तो 100% travel लो राला कारण इनकी 4 farms उन्ड महिंद्रा consultant आने यानो एक wellness coach आने அப்ப இங்க பல soft skill trainer ആണ് பல டைவர்சிஃபைட் business-ലാണ് ഞാൻ കൂടുതൽ സമയം ട്രാവലിംഗ് ആണ് എനിക്ക് 3 പിള്ളേരാണ് എൻ്റെ വീട് ഗാർഡ് ചെയ്യുന്നത് ക്ലാര എന്ന് പറയുന്ന ഒരു ഫില ബ്രസീലറും റൈക്കർ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ മാസ്റ്റിഫും ഏതൊരു വീട്ടുകാർക്കും ധൈര്യമായിട്ട് ഒരു വയസ്സുള്ള കൊച്ചിനെ ഈ ഡോഗിന്റെ ഒപ്പം ഇരുത്തിയിട്ട് പോവും പട്ടി അവരെ തൊടില്ല അത്രയും ഫ്രണ്ട്ലി ആയ ഡോഗ്സ് ആണ് പിന്നെ ഭയങ്കര ലോയൽറ്റിയിൽ വേൾഡിൽ അറിയപ്പെടുന്ന ഡോഗ്സ് ആണ് ഫില ബ്രസീലർ അതേപോലെ തന്നെ ആഫ്രിക്കൻ മാസ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഓണർക്ക് വേണ്ടി ചാവും ഇവരെ ഡെവലപ്പ് ചെയ്തത് ഇവരെ ആഫ്രിക്കയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് തന്നെ ഈ വൈൽഡ് ബോറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയും മസ്കുലറും അത്രയും എനർജിയും ബൈറ്റിംഗ് പവറും ഉള്ള ഡോഗ്സാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫീമെയിൽ പപ്പിയാണ് ഇവരുടെ ഹെഡ് സൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണാം ഇതിൻ്റെ ഒരു ഷേപ്പും ഇതിൻ്റെ ഒരു ഷേപ്പിലുമുള്ള ഡിഫറൻസ് കാണാം അപ്പോൾ പൊതുവെ മെയിൽ ഒരു അഡൽട്ട് ഡോഗ് നോക്കിയാൽ ഒരു 60 to 70 kg ആവറേജ് വരും നമ്മുടെ ഫീഡിംഗ് അനുസരിച്ച് കുറച്ചുകൂടെ കൂടാം ഇപ്പോൾ ഇവരുടെ അച്ഛൻ 90 kg ഉണ്ട് അപ്പോൾ ഫീമെയിൽസ് ആവുമ്പോൾ ഒരു 50 to 60 kg ആവറേജ് വെയിറ്റ് വരും കൂടുതലും വീടുകൾക്കാണെങ്കിൽ ഈ ടെറിട്ടോറിയൽ മാർക്കിങ്ങിന്റെ ഇഷ്യൂസ് ഒഴിവാക്കാൻ ഫീമെയിൽ ചൂസ് ചെയ്യാം അല്ല ഒരു മസ്കുലറായ ഡോഗ് ആണ് വേണ്ടെങ്കിൽ മെയിൽ എടുക്കാം ഞാൻ ഓടണോ ഓടണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഇതേ നമ്മളെ ആഫ്രിക്കൻ മാസ്റ്റിഫിന്റെയും അതേപോലെ ബ്രസീലിയൻ മാസ്റ്റിഫിന്റെയും പാരന്റ്സിനെ കൊണ്ടുവരാൻ പോവാണ് എനിക്ക് പേടിയാവുന്നുണ്ട് പേടിയുണ്ട് അതേപോലെ തന്നെ എനിക്ക് അതിനൊന്ന് തുടരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അവർ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് രോഹിത്തിന് പേടിയുണ്ടോ പേടിയുണ്ട് സൗത്ത് ആഫ്രിക്കൻ മാസ്റ്റിഫ് പപ്പീസിന്റെ പാരന്റ് ഫാദർ ആണ് ഇത് കാണുന്നത് പേരെന്താ റൈക്കർ ആണത് റൈക്കർ ഷോ ഡോഗ് ആണല്ലേ റൈക്കർ ഷോ ഡോഗ് ആണ് പപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ ഇത് എങ്ങനെയാണ് വളർന്നു വരുമ്പോൾ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് റിയൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അതെ കണ്ടാൽ ഒരു സിംഹത്തിന്റെ ലുക്കാണ് ഇതിലുള്ളത് ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നോട് ഇരുന്നോളാൻ പറഞ്ഞു ഞാൻ ഇരുന്നു ഇവനിപ്പം എത്ര വയസ്സായി ഇവൻ 3.5 വയസ്സ് ഓക്കേ വെയിറ്റ് എത്ര ഉണ്ടാവും 80 kg നമ്മൾ എല്ലാ മാസവും ചെക്ക് ചെയ്യും ഡോഗിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് നോക്കും കാരണം ഇവരുടെ ഡീവോമിംഗ് മെഡിസിൻസ് എല്ലാം ഇവരുടെ വെയിറ്റ് വെച്ചിട്ടാണ് ഇപ്പോ നമ്മൾ ഇപ്പോ കാണിച്ചിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് ഡോഗ്സ് ഉണ്ടല്ലോ മാസ്റ്റിഫ് ഇത് രണ്ടും ലോ മെയിന്റനൻസിൽ വരുന്നതാണ് അതെ അതെ നമുക്ക് നോർമലി ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡോഗ്സിന്റേതായ മെയിന്റനൻസ് ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല ഇല്ല ഇപ്പോ ഇവരുടെ നോക്കി കഴിഞ്ഞാൽ ഇവരെ പഠിച്ചു വരുമ്പോൾ അറിയാലോ ബോഡി ഓർഡറോ കാര്യങ്ങളോ ഇല്ല എന്റെ അമ്മ കൊണ്ടുനടക്കുന്ന പെറ്റ്സ് ആണ് ഇവരൊക്കെ അപ്പോൾ അത്രയും ഈസി ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു ബ്രീഡാണ് അത് സത്യമാണ് കേട്ടോ ഇത് ഇവിടെ സ്മെല്ലെന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് പപ്പി ആയിരുന്നപ്പോഴും ഇപ്പോഴും ഇവരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഡോഗിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ അതുപോലും ഇവർക്കില്ല അപ്പം അത്രയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ബ്രീഡാണിത് ഇവർ നമ്മളടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഏജിലായിട്ടുള്ള ആളുകളുമായിട്ട് ഇണങ്ങുന്ന ഒരു ബ്രീഡാണ് എന്നുള്ളത് എന്നാലും എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്കും ആ കൺഫ്യൂഷൻ ഉണ്ടാവും ആ കൺഫ്യൂഷൻ ഞാൻ ഇപ്പം മാറ്റിത്തരാം ഇത് നോക്കിക്കേ നമ്മുടെ റൈക്കറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രണ്ടാളുകളാണ് ഇത് ഈ രണ്ടുപേരും നിങ്ങളുടെ പേരെന്താ വൈഷ്ണവിയും നന്ദന വൈഷ്ണവിക്ക് എത്ര വയസ്സായി 8 നന്ദനയ്ക്ക് 4 വയസ്സ് 3 വയസ്സ് കണ്ടോ ബേബീസ് ആയിട്ട് അത്രയ്ക്കും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രീഡാണ് എന്ത് ക്യൂട്ടാല്ലേ ഈ ഫ്രെയിം കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് റൈക്കറിനെ പേടിയില്ല ഇല്ല ഫുഡൊക്കെ കൊടുക്കും ഒരു പേടിയില്ല